കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ നരേന്ദ്ര ഷെരാവത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൊമ്മൻചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന രീതിയിലല്ലേ ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടിയ കെ ഡി എഫിൽ നിന്നും നിങ്ങൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം വില പറഞ്ഞു വാങ്ങിച്ചത്? എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല, മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ്. അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ? ഞാൻ അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത്. രാഷ്ട്രീയം വ്യക്തിനിഷ്ഠമല്ല. അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്തു തോന്നി? ഞാനല്ലോ തോൽപ്പിച്ചത്, ജനങ്ങളല്ലേ. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശ്രീ ബാലഗംഗാധര മേനോൻ ഒരു കൊള്ളരുതാത്തവരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്? ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകൂ. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ, പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ, അപ്പോ നമുക്ക് വീണ്ടും കാണാം. ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആവർത്തിച്ചാൽ വെറും വാചക കസർത്ത് നടത്തുന്ന ഒരു ഹോമിൻ സ്ട്രൈ പോകും ഞാൻ. പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള സാവകാശം തരൂ. അപ്പൊ പിന്നെ കാണാം. സാർ പറഞ്ഞില്ലേ കറപ്ഷൻ ഇല്ലാത്ത ഓഫീസേഴ്സ്? ഡിവൈഎസ്പി അനന്ത രാഘവൻ, എസ് ഐ പ്രതാപ് വർമ്മ. സാർ പ്ലീസ് കം. എന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിങ് എന്ന പേരിൽ സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം സാറുമായിട്ട്. പണ്ട് ലാത്തി ചാർജുകൾക്കിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തിയുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ സാർ? പിന്നെന്താ സാർ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. സാർ ഇനി എന്നെ സാറേന്ന് വിളിക്കരുത്. ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി. നാവ് അങ്ങനെ വഴങ്ങും സാറേ. ഗുഡ് മോർണിംഗ് സാർ. അയ്യർ സാർ, ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി യോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് നെസസറി സ്റ്റെപ്സ്. ഓക്കെ സാർ. ഹലോ, ഞാൻ പൗത്രനാ. നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ ടി വിയിൽ കണ്ടു. ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്തു കേട്ടോ. ആരുടെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ മന്ത്രിയായത്. ആ പിന്നെ ഞാൻ നിന്റെ പെങ്ങടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നോ? ആ ഇവിടെ ഇപ്പൊ തേങ്ങയിടയിൽ നടക്കുക. ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒരു 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവരെ നിക്കട്ടെന്ന് കാവലിന്. അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ്, അവർക്ക് വേറെ ജോലിയുണ്ട്. മിസ്റ്റർ പൗത്രന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യാ. മരുന്ന് പയ്യനല്ലേ, അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ. വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കൂ. സാറിന്റെ ലഗ്നം അപാരം. ഇനി അങ്ങോട്ട് ശുക്രദേശയാ, തട്ട് ചെണ്ടയ്ക്കും തൊട്ടു പാരാർക്കും. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും. ഇരിക്കേ. അച്ഛാ ഒരു മിനിറ്റ്. അനുഗ്രഹം മേടിക്കാനായിരിക്കും. അച്ഛൻ അവിടെ ഇരിക്കേ. ഇത് മന്ത്രിയുടെ കസേരയല്ലേ. ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് നിരങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് ഷോ കയ്യിന്ന് പോയി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ. ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ? അതെ അതെ, മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ, അച്ഛൻ ഇനി കുറച്ചുനാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടല്ലേ. ആ അമ്മേ, ഞാൻ ദാ ഓഫീസിൽ എത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്.
ആ കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിലൊരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം. ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ? എന്തിനാ സാർ ഇന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി നടക്കത്തില്ല. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സാർ, കളക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സാർ. ആ, കുറച്ചു നേരം കൂടി വെയിറ്റ് ഇട്ടയർ സാറേ. ഓക്കെ സാർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, MCOM LLB, എന്റെ PA. അയ്യോ, അപ്പൊ ഞാനോ? താൻ പറ എട്ടാം ക്ലാസ്സും കുസ്തിയില്ലേ? അപ്പൊ എന്റെ പോസ്റ്റ്? എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരികെ അങ്ങോട്ട് എന്ന് അവിടെ വിശ്വസിക്കില്ല. അത് എന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ എന്ത്? ആ, താൻ എന്തെങ്കിലും ചെയ്യും. ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്. താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്. പക്ഷെ അള്ളീനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ആയി ഞാൻ കാത്തു നിൽക്കുന്നത്. എന്തൊരു തിരക്കാരുന്നളിയാ. കേറിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലിലേ. അളിയനും അച്ഛമ്മയ്ക്കും വീട്ടില്. ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്. കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ. ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സാർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് കളക്ടർ ഷെഡ്യൂൾ ഡെറ്റ് ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ. സാറിന്റെ അമ്മായിയച്ഛൻ അല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്. വിട്ടോ വിട്ടോ, എന്തൊരു സ്ട്രിക്റ്റ്. വെൽക്കം ടു പോലീസ് കോൺഫറൻസ്. പ്ലീസ് കം സാർ. നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്ററെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദി ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്. കീപ് ഇറ്റ് അപ്. മന്ത്രിയല്ലെന്നും പറഞ്ഞ് അച്ഛനെ മെക്കിട്ട് കയറിയണ്ടല്ലോ. ഒരു മകൻ എന്നാലേ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോടാ പറഞ്ഞത്, നിന്റെ 5 പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവീടിനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്ന് ഓർത്തോ, തുമ്മിയ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ IPS പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്തെ IPS കാരനായാലും ഒരു മന്ത്രിയെ കണ്ടാ ഇങ്ങനെ നിക്കണം. അതാണ് കുഴപ്പം. സംശയം ഉണ്ടെങ്കിൽ ASP എളിയനോട് ചോദിച്ചോ. എന്റെ പവിയേളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വരികയാണ്. ഞാൻ നിന്നോട് 2 ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേ എന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ. ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞ അതിന്റെ മോശം നിങ്ങൾക്കല്ലേ അളിയന്മാരെ. എന്റെ ASP എളിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശു, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്, ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരയിൽ എഴുതിപ്പിച്ചു വിട്ടത് എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നിപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ, എല്ലാരും പോവാണോ? നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്കേ. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്കിങ്ങടെ ഇറങ്ങൂല്ലേ അമ്മേ.
ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും. അതിന്റെ സ്വാദം വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിൽക്കായിരുന്നു. എല്ലാം വാല് മടക്കിയത് കണ്ടില്ലേ? കലക്കേട്ട കലക്കണുണ്ട് കലക്കണുണ്ട്. ഈ കഞ്ഞിയില് പയറും ചമ്മന്തി കൂടെ ഇട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണമെന്ന് വേറെ കഞ്ഞി വിളിക്കുന്നു. തമാശമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു? എന്താടി ചെവിയേട്ടുടാ നിനക്ക്? നിന്റെ ആങ്ങളെ കൂട്ടാനോ അയാളെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ രണ്ട് ചേച്ചിമാരെ കണ്ട് പഠിക്കടി. അവര് ഭർത്താക്കന്മാരെ ശരണം പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? കൊന്നുകളെ ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും. ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ. കഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു. എനിക്കെന്തേലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ച് കളിച്ച. ഗുഡ് നൈറ്റ് അളിയ. അമ്മ ചെന്ന് കഞ്ഞു കുടിക്കേ. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറ് ഉറയ്ക്കാൻ പോലീസുകാര് രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. ഓ മസില അളിയ, ഒരു മിനിറ്റ്. അയ്യോ അതിനല്ല, എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയ. അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങടെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ. അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണോ അളിയ? നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എഎസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണ പരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ? എടീ, ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചുപോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രമേ എടുക്കൂ. കൂടെ കയറി അങ്ങ് പോ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിയോ? മാഡം അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണ്, പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. സെക്യൂരിറ്റി, തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇവനെ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലിൽ മുറ്റത്ത് കാലി ഊത്തി പോരുന്നു. ഞാൻ ഈ കാലി പിടിച്ചു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സെൽഫോൺ ഒരു പ്രധാനപ്പെട്ട തെളിവല്ല, അതിലേക്ക് ആർക്കു വേണമെങ്കിലും വിളിക്കാം, തിരിച്ചും വിളിക്കാം. പക്ഷേ ശാരിയുടെ സാക്ഷിമൊഴി പ്രധാനമാണ്. അതിലൂടെ മാത്രമേ വെട്ടൂർ ശിവനും ഈ കൊലയും തമ്മിലുള്ള ബന്ധം വാദി ഭാഗത്തിന് തെളിയിക്കാൻ പറ്റൂ. ഈ വെട്ടൂർ ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛനും നിരപരാധിയാണ് അല്ലേ മാഡം? അതെ. അപ്പോ എങ്ങനെയും ശാരിയുടെ മൊഴി നമുക്ക് അനുകൂലമാക്കണം. അച്ഛൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച. ഓ, ഇവിടുത്തെ പഴയ ബാല്യക്കാരുടെ മോള അവള്. ഇനി ഞാൻ അവളെ കാല് പിടിക്കണം പറഞ്ഞാ? അച്ഛ, ഇപ്പൊ ആവശ്യം നമ്മുടെതാ, അവൾ അനുസരിക്കും. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ?
കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങണം എന്ന്. സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അല്ല, ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ? കെട്ടിച്ചുടണ്ടേ? കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം. നമുക്കിത് ഗംഭീരമാക്കണം, ഒരു ഉത്സവം പോലെ. ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ. മരിക്കാൻ കിടക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബം അനാഥാകില്ലെന്ന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനെന്തോ മറന്നല്ലോ. മോളെ, പിന്നെ മോൾക്കറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽ പിടിച്ചു വിവരം. ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം. ഞാൻ സത്യം പറയൂ, എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഓ, കുറേ കാലം എന്റെ വീട്ടിൽ നിന്നല്ലേ തള്ളയും മോളും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ പറ ദേവകിയമ്മ മോളോട്. അമ്മ പറയില്ല. സാറ് പണ്ട് നന്ദി സൂചകമായി എന്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് വിധവയായ എന്റെ അമ്മയെ അടിച്ചു തളിക്കടിയാക്കാമെന്നല്ല, നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു. സാറിന്റെ വീട്ടിലെ കരിയും പോകിയും കൊണ്ട് എല്ലാം മുറിയ പണിയെടുത്തിട്ട് തന്നെയാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കുറെ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും. ഞാഞ്ഞൂളിനും പത്തി കൊള്ളാം. നീയൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. എടാ ഞാനാ. എന്തായി അച്ഛാ? ഏയ് നടക്കില്ലടാ. ഇന്ന് അച്ഛൻ അവളുടെ അടുത്ത് പോയി, നാളെ അവൾ അച്ഛൻ്റെ അടുത്ത് വരണം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം.